ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ അറസ്റ്റിലായ എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. തുടർന്ന് ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ, ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ് തുടങ്ങിയവരെ ശിവശങ്കറിനൊപ്പം ഇരുത്തി ഇഡി ചോദ്യം ചെയ്തിരുന്നു. രണ്ടുപേരുടെയും മൊഴി ശിവശങ്കറിനെതിരായിരുന്നു. റിബിൻ രാജു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. റിബിൻ, ഗുഡ് മോർണിംഗ്. ഈ ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇഡി അപേക്ഷ നൽകുമോ, അതോ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്നാണോ ഇഡിയുടെ വിലയിരുത്തൽ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. 5 ദിവസമായിരുന്നു ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. ഇതിൽ 2 ദിവസം, അതായത് ശിവരാത്രി, സർക്കാർ അവധി, അതോടൊപ്പം തന്നെ ഞായറാഴ്ച, ഈ 2 ദിവസങ്ങളിൽ കാര്യമായ ചോദ്യം ചെയ്യൽ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു അപേക്ഷ ഫയൽ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കുക. നേരത്തെ അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും 2 പേരെയായിരുന്നു ഒരുമിച്ചിരുത്തി, ശിവശങ്കറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തത്. അത് ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ്, അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ. ഇവരുടെ 2 പേരുടെയും മൊഴി എം ശിവശങ്കറിന് എതിരാണ്. കാരണം ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക് MD സന്തോഷ് ഈപ്പനെ തനിക്ക് പരിചയപ്പെടുത്തി നൽകിയത് എം ശിവശങ്കർ ആണെന്നാണ് യു വി ജോസ് മൊഴി നൽകിയത്. അതോടൊപ്പം തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് ശിവശങ്കർ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ മറ്റ് കോഴ ഇടപാടുകളോ മറ്റ് കള്ളപ്പണ ഇടപാടുകളോ തനിക്ക് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴി. അതോടൊപ്പം തന്നെ 3 തവണ ലോക്കർ തുറന്നത് എം ശിവശങ്കർ പറഞ്ഞിട്ടാണ് എന്നുള്ളതായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ മൊഴി. അപ്പോൾ ഈ 2 മൊഴികളും ശിവശങ്കറിനെ പ്രതിരോധത്തിലാക്കും. ഈ മൊഴിപ്പകർപ്പ് ഉൾപ്പെടെയുള്ളവ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെയായിരിക്കും മറ്റുള്ളവരെയും ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികളെ വിളിച്ചു വരുത്തേണ്ടതുണ്ട്, പ്രധാനപ്പെട്ട മറ്റ് ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ എം ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. ശരി, റിബിൻ രാജു ആണ് വിവരങ്ങളുമായി ചേർന്നത്. ശിവശങ്കറിനെ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരിക്കും ഇഡിയുടെ നീക്കം.